ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സോണുകൾ തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇറങ്ങിയ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് ജില്ലയിലെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് പറഞ്ഞു. മലയോര ജനതയെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ജോർജ് തോമസ് കുറ്റപ്പെടുത്തി. ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സോണുകൾ തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇറങ്ങിയ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയരുന്നത്. നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്ന വില്ലേജുകൾക്ക് പുറമെ കൂടുതൽ പഞ്ചായത്തുകളെ കൂടി ഇപ്പോൾ നിയന്ത്രണ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് മുൻ അടിമാലി ബ്ലോക്ക് പ്രസിഡന്റുമായ ജോർജ് തോമസ് പറഞ്ഞു. 13 ഗ്രാമപഞ്ചായത്തുകളെ പരിപൂർണമായും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സോൺ തിരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാക്കുകയും മുമ്പ് ഈ 8 വില്ലേജ് 8 9 വില്ലേജുകളായി ക്രമപ്പെടുത്തിയിരുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി 13 പഞ്ചായത്തുകളെ പൂർണ്ണമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് ജില്ലയിലെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്ന് ജോർജ് തോമസ് കുറ്റപ്പെടുത്തി. ഈ ഉത്തരവ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഉത്തരവാണ്. അവിടെ പറയുന്നു റെഡ് യെല്ലോ സോണായി തിരിച്ചിട്ടുണ്ട്. റെഡ് സോണിൽ വരുന്നവർക്ക് 150 m² കൂടുതൽ കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല. അവിടെ ഒരു നില മാത്രമേ പണിയാൻ പറ്റുകയുള്ളൂ. അതിൽ മറ്റ് സോണുകളിൽ വരുന്നിടത്ത് 3 നിലയിൽ കൂടുതൽ കെട്ടിടങ്ങൾ പണിയാൻ പറ്റത്തില്ല. അങ്ങനെ മണ്ണിടിച്ചിലിന്റെയും പ്രകൃതിക്ഷോഭത്തിന്റെയും പേരിൽ ഒരു പ്രദേശത്തെ ഒരു മലയോര ജനതയിൽ കുറെ ആളുകളെ മാത്രം ശിക്ഷിക്കുന്ന നടപടിയിലേക്ക് ഒരു ഭരണകൂടം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. മലയോര ജനതയെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ജോർജ് തോമസ് ആരോപിച്ചു. പരിസ്ഥിതി വാദത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന 2 അഭിഭാഷകരെ പിടിച്ചിട്ടാണ് അമിക്കസ് ക്യൂറി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വളരെ വ്യക്തമായും കോഴിയെ സൂക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചതുപോലെ പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞ് നാട്ടിലിറങ്ങിയിരിക്കുന്ന ഇവിടെ കാർബൺ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളും ഒരു സംഘങ്ങളും ചേർന്ന് മലയോര ജനതയെ തകർക്കാൻ ശ്രമിക്കുന്ന അതിന്റെ ഗൂഢശ്രമങ്ങളുടെ ഭാഗമായി 13 പഞ്ചായത്തുകളിൽ ഒരു നിർമ്മാണവും പാടില്ല എന്ന തരത്തിലേക്ക് ജനങ്ങളെ വലയ്ക്കുന്ന തരത്തിലുള്ള വലിയ കഠിനമായ ഉത്തരവ് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇക്കാര്യങ്ങളിൽ പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും എം എൽ എമാരും ശ്രമിക്കുന്നില്ലെന്നും ജോർജ് തോമസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.